അദ്ദേഹം ഒരു ഫാമിലി മാനാണെന്ന് മാഡം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മാഡത്തോട് എപ്പോഴും റെസ്പെക്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. എനിക്കൊരു എന്താണ് അതായത് പൊതുവെ ഫാമിലീസിൽ റിലേഷൻഷിപ്പുകൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു മ്യൂച്വൽ റെസ്പെക്ട് തീരുന്നിടത്ത് ലവും തീർന്നു. എന്താണ് രണ്ടുപേർക്കും അതിനെപ്പറ്റി പറയാനുള്ളത്? ഒരുപാട് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല, ഞങ്ങൾക്കും സമയം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് സമയമുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ആണും പെണ്ണും വ്യത്യാസം തന്നെയാണ്. ഞാൻ ഒരിക്കലും അത് വിചാരിച്ചിട്ടില്ല. ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴാണ് ഓക്കെ, ഞാൻ എപ്പോഴും വിചാരിക്കും ഏത് ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമ്മുടെ തിങ്കിങ് പാറ്റേണിൽ നിന്ന്, നമ്മുടെ ബിഹേവിയറിൽ നിന്ന്, ഞാൻ സൈക്കോളജി ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ, എനിക്കിതിൽ ഒത്തിരി ഇൻട്രസ്റ്റ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ നമ്മുടെ ബിഹേവിയർ ചേഞ്ചിന് വേണ്ടി വളരെ അത്യാവശ്യമെന്ന് പഠിച്ചതാണ്. സോ ശരിക്കും ആണും പെണ്ണും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസും അത് സ്വാഭാവികമാണ്. അത് വരും, വരേണ്ടതാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ അത് ബിക്കോസ് ഐ ഫീൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പേസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. അത് നമ്മൾ അങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ആർക്ക് വേണ്ടിയും നമ്മൾ നമ്മുടെ മാറ്റാൻ നമ്മൾ സാധാരണ തയ്യാറാവില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഞാൻ മാറിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി അദ്ദേഹം മാറിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ദറ്റ് ചേഞ്ചസ് ഓൺലി ഫോർ ദ ബെറ്റർ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു മേക്ക് യു വേഴ്സ്. സോ ആൻഡ് കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് മാറുന്നുണ്ട്. ദറ്റ് പേഴ്സണൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ അത് പിന്നെ കുട്ടികൾ വരുമ്പോൾ അടുത്ത ഘട്ട മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ കൊണ്ടുവരും. നമ്മൾ ദേഷ്യപ്പെട്ടാൽ കുട്ടികൾ പറയും അമ്മ എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു. കുട്ടികൾ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, അപ്പോൾ നമ്മൾ മാറ്റണം, നമ്മളെ ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ ഒരു ഐ ഫീൽ യു നോ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്പേസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. പക്ഷേ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ഐ തിങ്ക് ആ ഒരു പരസ്പരം യു നോ ടു അക്സെപ്റ്റ് ഈച്ച് അതർ വിത്ത് ദെയർ ഫോൾസ്, നല്ല ഗുണമായെങ്കിലും യുനോ കുറ്റമുള്ള ഒരു പ്രശ്നമുള്ള പ്രശ്നങ്ങളാണെങ്കിലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് എ പേഴ്സൺ ദറ്റ് വി ആർ ഇൻ ലവ് വിത്ത്. അവർ അക്സെപ്റ്റ് ചെയ്യണം. ആ ഒരു അക്സെപ്റ്റൻസ്, ആ ഒരു ടോളറൻസ്, ഒരു പേഷ്യൻസ്, ഇതൊക്കെ ശരിക്കും സൊസൈറ്റിയിൽ തന്നെ കുറഞ്ഞുകൊണ്ട് വരുന്നു. അതിൻ്റെ ഒരു ഒരു ഇതായ റിഫ്ലക്ഷൻ ആയിട്ടാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇഫ് വി ഡെവലപ്പ് ഓൾ ദീസ് ക്വാളിറ്റീസ് ഇൻ ആർ പേഴ്സണാലിറ്റി, ദെൻ എവ്രിവെയർ തിങ്സ് വുഡ് ബി ബെറ്റർ, വെതർ ഇറ്റ് ഈസ് ഫാമിലി ഓർ സൊസൈറ്റി. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.